ശ്രീ എ എൻ ഷംസീർ എംഎൽഎ ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി ഒന്ന് ഇതുവരെ വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു അറ്റാക്ക് ആണ് സർക്കാരിന് നേരെ അതിലൊരു കാരണമുണ്ട് കാരണം 50 മാസക്കാലത്തെ എൽഡിഎഫിന്റെ ഭരണം എല്ലാ സെക്ടറിനകത്തും ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുളവാക്കി അപ്പോൾ ഞങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ചാനൽ ഉൾപ്പെടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് വളരെ പ്ലാൻഡ് അറ്റാക്ക് ഒരു കോലീബി സഖ്യം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പലപ്പോഴും നിങ്ങളും ഭാഗവാക്കാകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നയിക്കപ്പെട്ട ഇപ്പോൾ ഓരോ ആരോപണങ്ങളും നിങ്ങൾ സ്വർണം വിട്ടു സ്വർണം വിട്ടിപ്പോൾ പുതിയ ആളെ പിടിച്ചിരിക്കുകയാണ് അതിനെല്ലാം ഞങ്ങൾക്ക് മറുപടിയുണ്ട് ഇനി ഇവിടെ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് അരുൺ ബാലചന്ദ്രൻ്റെ വിഷയമാണ് അരുൺ ബാലചന്ദ്രനെക്കുറിച്ച് പറയും അരുൺ ബാലചന്ദ്രൻ എനിക്ക് വ്യക്തിപരം അറിയില്ല ശബരിനാഥൻ പറയുന്ന അയാൾക്ക് ഡിഗ്രി തന്നെ ഇല്ല എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റോ അദ്ദേഹത്തെ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യം എനിക്കില്ല പക്ഷേ IIMൽ നിന്നും എക്സിക്യൂട്ടീവ് PGBM ചെയ്തത് ഇറ്റ് ഈസ് ഈക്വൽ ടു MBA ആണ് അത് ശബരിക്ക് അറിയാത്തതുകൊണ്ടല്ല മറിച്ച് ശബരിക്ക് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇമേജ് പൊതുസമൂഹത്തിനിടയിൽ മോശമാക്കണം അതിനുവേണ്ടി നുണ പ്രചരിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മാതൃഭൂമി വ്യൂവേഴ്സിന് വേണ്ടി IIMലെ പാർട്ട് ടൈം എക്സിക്യൂട്ടീവ് PGBM എന്ന കോഴ്സ് ഈക്വൽ ടു MBA ആണ് അപ്പോൾ ശബരിയുടെ ആളുകളെ ഡെലിബറേറ്റായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇനി അരുൺ ബാലചന്ദ്രൻ ആരാണ് ശബരി ശബരിയുടെ അറിവിലേക്ക് പറയാം ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ TBI എന്ന സ്ഥാപനം അവരൊരു മീറ്റ് നടത്തിയിരുന്നു ആ മീറ്റിൽ ഈ പ്രവാസികളായ IT സെക്ടറിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ സംഘടിപ്പിച്ച ആ മീറ്റിൻ്റെ മുഖ്യ സംഘാടകൻ അരുൺ ബാലചന്ദ്രനായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ ആരായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു അതിൽ പങ്കെടുത്തത് ആരായിരുന്നു രാജീവ് ഗാന്ധിയുടെ IT ഉപദേഷ്ടാവായിരുന്ന സാം പിട്രോഡയായിരുന്നു അതിൽ പങ്കെടുത്ത മറ്റൊരാളായിരുന്നു രാഹുൽ ഗാന്ധിയായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയും സാം പിട്രോഡയും പോലുള്ള VVIP പങ്കെടുത്ത ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘാടന മികവായിരിക്കാം അതിൻ്റെ കാരണം ഒരുപക്ഷെ അത് വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം നടത്തി നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും നിങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ ഉയർത്തിക്കാണ്ടിക്കുക രാഹുൽ ഗാന്ധിയും എല്ലാം പങ്കെടുത്ത പ്രോഗ്രാം നടത്തിയ വ്യാജനാണോ അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ IT ഫെല്ലോ 2019 ആ സ്ഥാനം എടുത്തു മാറ്റിയിരിക്കുന്നു പിന്നെ വ്യാജന്മാരെ നിയമിക്കുന്ന രീതി ഞങ്ങളുടെ രീതിയല്ല ഈ അൺക്വാളിഫൈഡ് ആയ ആളുകൾ പല മെറിറ്റോറിയസ് പോസ്റ്റിനകത്തും തിരികെ കയറ്റിയ ശീലം UDFന് ഞാൻ ഒരു ഓർമ്മപ്പെടുത്താം വേണുവിനെ ഞങ്ങളൊക്കെ യൂത്തിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും ഭാഗമായി പ്രവർത്തിച്ചവരായിരുന്നു യൂത്ത് സ്റ്റുഡൻറ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറെ VC ആക്കാൻ ശ്രമിച്ചു കാലിക്കറ്റ് VC അന്നത് മാറ്റിവെക്കേണ്ടി വന്നു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറെ VC ആക്കാൻ ശ്രമിച്ചത് UDF ആണ് അതുപോലെ VC നിയമനങ്ങൾ പോലും നിങ്ങൾക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റൊരാൾ VC ആക്കിയതാണ് ഇവിടുത്തെ പലപ്പോഴും പോസ്റ്റുകൾ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് നെപ്പോട്ടിസം പരസ്യമായി പ്രകടിപ്പിച്ചത് UDF ആണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപണം ഉയർന്നു വന്നു ഇത് ഇദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫല്ല എന്തിനാണ് നിങ്ങൾ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സ്റ്റാഫുമല്ല IT ഹൈ പവർ കമ്മിറ്റി കേരളത്തിലേക്ക് വ്യവസായം വരണ്ടേ ശബരി രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് കാലം പ്രവർത്തിക്കേണ്ട ആളല്ലേ ശബരിനാഥൻ നിങ്ങളുടെ മുതിർന്ന സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ഉന്നയിക്കുന്നത് പോലും ഉന്നയിക്കാൻ പാടില്ല നിങ്ങൾക്ക് IT കുറിച്ച് നല്ല ധാരണ ഉള്ള ഒരാളാണ് നിങ്ങൾ IT സെക്ടറിനകത്ത് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവിടെ IT ഇൻവെസ്റ്റ്മെൻറ്റ് വരണ്ടേ അപ്പോൾ IT ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി ആ ഹൈ പവർ കമ്മിറ്റിക്കകത്ത് ഹെഡ് ചെയ്യുന്നത് ശിവുലാലാണ് ശിവുലാലിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഏതായാലും ബഹുമാനപ്പെട്ട ശബരിനാഥൻ ഉണ്ടാവില്ലല്ലോ എൻ്റെ സുഹൃത്തിനുണ്ടാവില്ലല്ലോ അപ്പോൾ ശിവുലാലിൻ്റെ ടീമിനകത്ത് ഇദ്ദേഹമുണ്ട് അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തെ അപ്പോൾ തന്നെ മാറ്റി നിങ്ങളിപ്പോൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് എന്ന രീതിയിലേക്കാണ് ഇത് നുണയാണ് ഗീബൽസിയൻ തിയറി ശിവശങ്കർ പ്രോത്സാഹിപ്പിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഗീബൽസിയൻ തിയറിയുടെ ആളുകളാണ് അദ്ദേഹം ജോസഫ് അദ്ദേഹം നിങ്ങൾക്കറിയാം ഹിറ്റ്ലറുടെ പ്രൊപ്പഗണ്ട മിനിസ്റ്ററായ ഗീബൽസിൻ്റെ തിയറി ഫോളോ ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ശിവശങ്കർ ഒരു പക്ഷേ ശിവശങ്കർ പറയുന്നത് വിശ്വസിക്കാം അദ്ദേഹം അങ്ങനെ പറയാം പക്ഷേ ശബരിയുടെ പാർട്ടി അങ്ങനെ പറയാൻ പാടില്ല ഒരു നുണ നൂറ് തവണ ആവർത്തിച്ച് സത്യമാക്കാമെന്നുള്ള തീരയുടെ വക്താക്കളായി കോൺഗ്രസ് മാറരുത് BJP അങ്ങനെ ആവാം BJP ഫോളോ ചെയ്യുന്നത്